എന്റെ മോനെ പെടലാണ് രണ്ടെണ്ണം. ആ എന്താ ഓവർടേക്കിങ് ഞാൻ നോക്ക്. അയ്യോ മോൻ എടാ നമ്മളെ വണ്ടി കിട്ടി തട്ടുവിടാ എടാ വീണ്ടും നമ്മൾ തേഞ്ഞു. ഇലക്ട്രിസിറ്റിയിൽ നമ്മള് ബില്ലടക്കാൻ വേണ്ടി വന്നതാണ് കായ്സ്. നമ്മള് വീണ്ടും തേഞ്ഞു. അപ്പൊ നമ്മൾ പിന്നെ തേഞ്ഞു. എന്താ സംഭവിച്ചാല് ആ കാണുന്ന ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ കറണ്ട് ബില്ല് അടക്കാൻ വന്നതാണ്. വീട്ടിന്റെ കറണ്ട് ബില്ല് അടക്കാൻ മറന്നുപോയി. അപ്പൊ പിന്നെ ബില്ല് എന്താ പറയാ പീസ് ഉണ്ടാകുന്ന അപ്പൊ ബിഗ് ബോസ് ഭാരതൻസ് പറഞ്ഞു. ഇത് ഇവന്റെ ശത്രുവാണ് ആ ഭാരതൻസ്. ഈ ആ പോണ സാധനം ബിഗ് ബോസ് ഇവിടത്തെ ബോസാ പോണത് ഭാരതൻസ്. കേട്ടോ സാധാരണ മരണപ്പോക്കാ കട്ടർ എന്നമാർക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ കായ്സ് തേഞ്ഞു. അപ്പൊ ഞാൻ ഇതിപ്പോ ചോദിച്ചിട്ട് വരും എന്താ സംഭവം. ഇനി ഉച്ചക്ക് ചോറ് കഴിക്കാൻ പോയെന്ന് അറിയില്ലേ. നമ്മൾ ഉച്ചക്കാണ് ഇറങ്ങിയത് കറണ്ട് ബില്ല് അടക്കാൻ. കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ വീട്ടിലെ ഫീസ് എന്തായാലും ഒരു ഊരും. പിന്നെ ഞാൻ പോയിട്ടെ കറണ്ട് ബില്ല് ഇലക്ട്രിസിറ്റിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ കേട്ടോ. ഇലക്ട്രിസിറ്റി ഇപ്പൊ നാട്ടുകാരെ മൊത്തത്തിൽ അടപടം തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് എന്താ സംഭവം എന്ന് വെച്ചിട്ട് വരാം. തൽക്കാലം ഇലക്ട്രിസിറ്റിന്റെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കുറ്റം പറയാം. അതാണ് ഏറ്റവും സൂപ്പർ. സംഭവം എന്താന്ന് വെച്ചാൽ വേറൊന്നല്ല, ഇലക്ട്രിസിറ്റി ഇപ്പൊ അടപടലം പറ്റിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോ എല്ലാവരും പറയുന്നുണ്ട് മറ്റേ സോഷ്യൽ എൻവയറമെന്റ് ഒക്കെ എന്താ ആയതുകൊണ്ട് എന്റെ മോനെ ബൈക്കാരം പോയത് പ്രകൃതി സംരക്ഷണം ആയതുകൊണ്ട് എല്ലാരും മറ്റേ പച്ച നമ്പർ പ്ലേറ്റുള്ള വണ്ടി അതായത് ഇലക്ട്രിക് വണ്ടി മേടിക്കണം, ഇലക്ട്രിക് വണ്ടി മേടിക്കണം എല്ലാരും പറയുന്നുണ്ട്. പക്ഷെ ഇലക്ട്രിക് വണ്ടി ആൾക്കാർക്ക് മേടിച്ചു തുടങ്ങി. മറ്റേ ടാറ്റ നെക്സോൺ ഒക്കെ ഒരുപാട് പേര് മേടിച്ചു തുടങ്ങി. ഒരുപാട് നമ്മുടെ മാനന്തരഭാഗത്ത് കുറെ ഉണ്ട്, വയനാട്ടിൽ ഒരുപാടുണ്ട്. പക്ഷെ അപ്പൊ സംഭവിച്ചത് എന്താ വെച്ചാല് വല്ല ന്യൂട്രലിൽ ആരും അറിയാണ്ട് കള്ളന്മാർ ഇലക്ട്രിസിറ്റിക്ക് പൈസ കൂട്ടിക്കളഞ്ഞ് നേക്കിനൊപ്പിച്ച് അങ്ങനെയുണ്ട്. മറ്റേതാകുമ്പോൾ കിലോമീറ്ററിന് ഒരു രൂപയ്ക്ക് താഴെയൊക്കെ ഉള്ളു, ഒരു വണ്ടിക്ക് ഒരു രൂപ ഒന്നര രൂപയൊക്കെ ഉള്ളെന്നാ പറയുന്ന ഇലക്ട്രിസിറ്റി വണ്ടി ഓടിക്കാൻ. നമ്മളെ വണ്ടിക്കാണല്ലോ 100 ചില്ലറ രൂപയും പെട്രോളും ഡീസലും അടിച്ചിട്ട് ഓടേണ്ടത്. എന്നിട്ടോ 15, 16, 20 കിലോമീറ്റർ താഴെയൊക്കെ എല്ലാം കിട്ടുള്ളൂ. അവർക്ക് തോനെ മൈലേജ് ഉണ്ട് ഇലക്ട്രിസിറ്റി. പക്ഷെ ഇലക്ട്രിസിറ്റി പിന്നെ ബോർഡ് എന്താക്കി നേക്കിന് പൈസ കിട്ടി കളഞ്ഞു കേട്ടോ. പക്ഷെ അതിന്റെ എന്താന്ന് വെച്ചാല് നമ്മളെല്ലാ വീട്ടുകാർക്കും ഇപ്പൊ കുടുങ്ങിയിട്ടാണല്ലോ. എല്ലാവർക്കും അതുപോലെ പൈസ കിട്ടുന്നുണ്ട്. അല്ല പൈസ കിട്ടുന്നില്ല, പൈസ പോകുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ കൂടുന്നുണ്ട്. ഇപ്പൊ 200 ബില്ല് വന്നോണ്ട സ്ഥലത്ത് ഇപ്പൊ 300 ആയില്ലേ. എല്ലാവരും ആട്ടപ്പടം ചെയ്യുന്നുണ്ട്. ഇതിന് ചെറിയൊരു കാട് പോലെ തോന്നുന്നുണ്ട്. കാടാണ് പിന്നെ അപ്പുറത്ത് വലിയ കാടാണ്. എന്ന് വെച്ചാൽ ആനയൊന്നും അങ്ങനെ ഇറങ്ങില്ല, രാത്രി മാത്രമേ ഇറങ്ങൂല, പകലൊന്നും അങ്ങനെ ഇറങ്ങൂല, രാത്രി മാത്രമേ ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ആന വണ്ടി പറഞ്ഞു നോക്ക്. ആന എന്ന് പറയുമ്പോ ഏ ഒരു ആന വണ്ടി എന്റെ മോനെ പടലാണ് രണ്ടെണ്ണം. ആ എന്താ ഓവർടേക്കിങ് ഞാൻ നോക്ക്. അയ്യോ മോൻ എടാ നമ്മളെ വണ്ടി കിട്ടി തട്ടുവിടാ മോര്. എന്റെ മോനെ തോന്നിവാസം എന്ന് പറഞ്ഞോണ്ടല്ലോ യുവമാരെ. ഇപ്പൊ വണ്ടി കെടുത്തെ യുവന്മാരത്ര തോന്നിവാസം വേറെ ആരുമില്ല, വേറെ ഒന്നുമില്ല. പിന്നെ വന്നതിനെ പോലെ പി എസ് സി വഴിയാണല്ലോ എടുക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്നാ പി എസ് സിയിൽ എടുക്കുക. അപ്പൊ കണ്ടില്ലേ ഇതുപോലത്തെ തോന്നിവാസം നടക്കുന്നത്. ഇതാണ് മറ്റേ റോട്ടിൽ കൂടെ ബൈക്കാരനെയൊക്കെ തട്ടിയിടുന്നത്. ഇമാര് തോന്നിവാസം ആ ഈ കാണുന്ന ആ ചെറിയ ഗ്യാപ്പിൽ കൂടെ ഇപ്പൊ അർജന്റ് ആയിട്ട് അയാൾ കയറിയിട്ട് 8 കിലോമീറ്റർ അപ്പുറം അല്ലെ 10 കിലോമീറ്റർ അപ്പുറം വരെ പോകാൻ വേണ്ടിയാണ് ഇമാര് മരണം കയറ്റി. വളരെ രണ്ട് സ്റ്റോപ്പ് ഉണ്ട്, അപ്പുറം അവിടെ രണ്ട് സ്റ്റോപ്പ് ഉണ്ട്. ആ സ്റ്റോപ്പിൽ ചവിട്ടാനായിട്ട് ഇമാര് വരവ്. എന്റെ മോനെ ഇത് നിന്നത് മറ്റേ ഫെരാരി വരെ ഇങ്ങനെ വരില്ല. വണ്ടി അത് പാറ്റത്ത് കണ്ടോ ഇവിടെ റിഫ്ലക്ഷൻ കാണുന്നുണ്ട് ഈ പേനന്റെ തുമ്പത്ത്. അടുത്ത് അങ്ങനെ കാണൂല നിക്കത് ഇവിടേക്ക്. ഞാൻ എടുത്തിട്ട് കാണിച്ചില്ല സാധനം, ഞാൻ എടുത്തിട്ട് വണ്ടിക്കകത്ത് പാറ്റകത്ത് ഇറങ്ങുന്ന കൈ വണ്ടി കമത്തിട്ടാരാ പേന നമ്മൾ ആയുധമായി എന്തെയും പാറ്റ വെടരേനെ കണ്ടു നോക്കി ഒന്നുണ്ട് കുറച്ചുകൂടെ ഓഫ് ചെയ്യാതെ പേനയുടെ എങ്ങനെ എടുക്കാനാണ് ഇത്? ഇതൊക്കെയാണ് വലിച്ചു കയറ്റി ഇത്ര ദിവസം പിടിക്കണ്ടാ കൊള്ളാം. അവരെ കിട്ടിയിരിക്കണ ഗായ്സ് അതാ അടുത്തതാ അവരെ കണ്ടെത്തിക്കൊള്ളാം. ഇപ്പൊ നിക്ക് നിക്കതാ പാറ്റ 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 അല്ല വേറെന്താ സാധനം പാറ്റല്ല നമ്മളങ്ങനെ വെറുതെ ഇരുന്നപ്പോ നമുക്ക് പാറ്റൊക്കെ കിട്ടി കേട്ടോ. ഇനി മോന്ത തളർന്നു പോയി. ഓ ഉയർത്തു പോയി അത്ര മണിയെടുത്തപ്പോ. ഓ ഉയർത്തു ഉയർത്തു പോയി. അപ്പൊ ഇലക്ട്രിസിറ്റി നിന്ന് ബില്ലെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. എത്ര ഇത്രയൊക്കെ ആയി 1000 പുറത്തൊക്കെ ഉണ്ട്. പിന്നെ അപ്പൊ ഇനി നമുക്ക് നേരെ കാറ്റടിക്കാൻ പോകണം. വണ്ടിയിൽ കാറ്റില്ല, കാറ്റടിക്കാൻ പോകണം. എന്നിട്ടാണ് എനിക്കൊരു സ്ഥലം വരെ വണ്ടി 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 വണ്ടി
അപ്പൊ എന്റെ അമ്മ നമുക്ക് പെട്രോൾ പമ്പിൽ പോയിട്ട് അതാ പെട്രോൾ പമ്പിലാകുമ്പോ പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് ഓസിക്ക് കാറ്റടിയാ. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇലക്ട്രിസിറ്റിക്കാരുടെ തേപ്പ് ഞാൻ പറഞ്ഞല്ലോ, അതാണ് തേപ്പ്. അപ്പൊ ഇനിയിപ്പോ ചിന്തിക്കാം, നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കാറ് വേണോ വേണ്ടേന്ന്. അല്ല, നിങ്ങൾ മേടിച്ചിട്ട് കാര്യമില്ല, കിട്ടുമ്പോ എല്ലാവർക്കും ഒരുമിച്ചാണേ പണി കിട്ടുക. ഏടെയല്ല കുറവ്? അല്ല, ഇത് എങ്ങനെ അടിക്കാൻ അറിയോ? മാരുതി സ്വിഫ്റ്റ് ഡിസൈർ 32 ഇതുണ്ട്, 32 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലിപ്പോ എത്രയുള്ള? 22. അപ്പൊ അല്ല, കൂട്ടണം, മോറ് 25, 27, 27, 28, 29, 30, 32. ഓക്കെ, അടിക്കും. നീ ഇതിങ്ങനെ വെച്ചിട്ട് അടിക്കണം. അപ്പൊ എന്താ അവിടെ സ്ക്രീനിൽ കാണിക്കണം? ഒന്നും കാണിക്കില്ല. 28 പുച്ഛിക്കണോണ്ടിരിക്കുള്ളത് നമുക്ക് ഇതൊന്നും ഇൻഡോർക്ക് ഇൻഡോർക്ക് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ല. എന്താ ഇവിടെ എന്താ കേറുന്നുണ്ടോ? നോക്കട്ടെ, ഒന്നുകൂടെ സെറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ പോയി സെറ്റ് ചെയ്തിട്ടോ. അതെ, എത്ര കൂർക്ക? ഓൾറെഡി ഫിറ്റിംഗ് ആണ്. ഇതെന്ത് കോപ്പാട്? ഇത് വീണ്ടും തേങ്ങുന്നുണ്ടല്ലോ. എഴുതിണ്ടാവല്ലോ എങ്ങനെയാ സംഭവം? ഇവിടെ എഴുതിട്ടുണ്ട് സംഭവം. റെക്കവർ മോർ ആൻഡ് ലെസ് അടിക്കണം. ടയർ കൊണ്ട് വിറ്റാക്കണം. അത് പീ കേട്ട സംഭവം വിറ്റാക്കണല്ലേ. നീ വിറ്റാക്ക്, ഉള്ളതും കൂടെ പോവല്ലേ. കേട്ടോട്ടെ, നീ അവിടെ വെക്ക്, ഞാൻ നോക്കാം. ഇങ്ങനെ പിടിച്ചു വന്നാ പിന്നെ നിക്ക് 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 നോക്കട്ടെ. അവിടെ ഒന്നും കാണിക്കുന്നില്ലോ. ഇങ്ങനെ പിടിക്കുക, നമുക്ക് അവിടെ എന്തെങ്കിലും കാണിക്കാം. അവിടെ നീ കാണിക്കണമെന്നില്ല. അപ്പൊ കായ് ഞാൻ പിടിക്കുന്നുണ്ട്. എന്താ പോ? ആ എടാ, 32 റെഡിയാടാ. ഇനി അടിക്കാം, നിക്ക് നിക്ക്. നീ അവിടെ ഞാൻ അടിക്കാം. അപ്പൊ ഇത് ഇവിടെ വെച്ചിട്ടിങ്ങനെ ഇതിപ്പോ ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ ഫ്രഷാക്കണം. കാറ്റൊക്കെ ഉണ്ടെന്നാണ്, ഫുള്ള് ഇല്ലെന്നാണ്. എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, ഇവിടെ സംഭവിച്ച് സംഭവം എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ കിട്ടുന്നില്ല. ചെളിയാണ്, വീണ്ടും തേങ്ങി. എന്തേ, എങ്ങനെയാണ് കേട്ടോ സംഭവം? അറിയാന്നുള്ളൊന്നും പാടില്ല. ഇതിനെപ്പറ്റി പരമാവധി അറിയുന്നേരെ മരുത്. വണ്ടി തട്ടിക്കാണ് കൊണ്ടുപോടോ. 26, 27, 28, 26, 28 കേട്ടോ ഡയറക്റ്റ് പോണത്. ആ 32 അറിയില്ല. ബാഗ് അടിക്കാണ്ടല്ലോ. ബാഗില് ഇല്ലേ? ബാഗിലൊക്കെ മതി. ഇനി പോയി അടിക്കാം. ഇനി അടിച്ചാ മോശ. അപ്പൊ ഇവര് അയച്ചപ്പോ നമ്മളിവിടെ നിന്ന് അടിക്കുക കേട്ടോ. പക്ഷെ നമ്മളടിക്കില്ല, ഒരിക്കലും അടിക്കില്ല. ഇനി നമുക്ക് ഇനി ബൈക്കിന്റെ അടവടക്കാൻ പോകണം അല്ലേ? എവിടത്തോട്ട് വന്നിട്ട് അങ്ങോട്ട് ബൈക്കിന്റെ അടവടക്കാൻ ബാങ്കിൽ പോയി. അല്ല, അവിടെ നമ്മൾ ശത്രു വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വേഗം പോകാം. കയറിയോ, നമുക്ക് മീൻ പിടിക്കാം. മേടിക്കാം മീൻ. ഇതുണ്ടെന്ന് സംഭവിച്ചാൽ നമ്മൾ വീഡിയോ എടുക്കാത്ത വെച്ചാല് ഇവിടെ ആരെയും കണ്ട പ്രശ്നം. നമ്മൾ ടൗണിൽ അങ്ങനെ സംഭവം ഉണ്ട്. ഞാനത് ആംബുലൻസ് സ്ലോ മോഷൻ ലൈറ്റ് കിട്ടിട്ട് ചേർക്കളം എന്തോ സംഭവം സ്ലോ മോഷൻ അല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് മീൻ നോക്കാൻ പോലെ മീൻ മേടിക്കാൻ പോവാം. മീൻ. അപ്പൊ ഇന്നെന്താ സംഭവം വെച്ചാൽ നമ്മള് എവിടെ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകും. അങ്ങനെയല്ല, ഇന്ന സംഭവം വെച്ചാൽ നമ്മളിന്ന് പോയിട്ട് എവിടെ ഇതുവാ കറണ്ട് ബില്ലും കാര്യങ്ങളും എല്ലാം അടയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കുറെ ദിവസം മീൻ മേടിക്കാൻ മീൻ കടയിലേക്ക് വന്നപ്പോ അവിടെ നമ്മള് സ്ഥിരമായിട്ട് വെറുപ്പിക്കണ ഒരു ചേട്ടൻ അവിടെ ഉണ്ട്. അതിനുണ്ട് നമ്മളിന്ന് വീട്ടിൽ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പൊ ഇന്ന് കറണ്ട് ബില്ലും പിന്നെ കാറ്റടിക്കണം. ഇത് നമ്മളെ കാറിന് കാറ്റടിക്കുന്നവരുന്ന് പിന്നെ കാറ്റടിക്കുന്ന ദിവസം വിറ്റാ കാറ്റടിക്കുന്ന മെഷീൻ ഓൺ ആകണം. കാറ്റടിക്കുന്ന മെഷീൻ വേറെ ഓൺ ആക്കി വെച്ചിട്ട് നമ്മളെന്താ ഈ വടരകളെന്താ കാണിക്കുന്നതെന്ന്. അപ്പൊ അവിടെ എന്താ ശരിക്കും സത്യം എന്താ വെച്ചാൽ അവിടെ നമുക്ക് മര്യാദ അടിക്കാറില്ല. മെഷീൻ മാത്രമേ ഉള്ളൂ കേട്ടോ, അടിക്കണമെന്നറിയില്ല. പിന്നെ മീൻകട എന്താ മീൻകട വെറുപ്പിക്കണ ചേട്ടനുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, ഇലക്ട്രിസിറ്റി കേസ് ആണ് പറഞ്ഞത്. ഇലക്ട്രിസിറ്റിയിൽ എല്ലാവർക്കും അടപെടലും തേപ്പ് തന്നെയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇത്രയും പറഞ്ഞോണ്ട് നമ്മളെ ചെറിയ വീഡിയോ ഇവിടെ കൊണ്ടുവരുത്തുകയാണ്. വരുമ്പോ അറിയുന്നില്ല, എല്ലാവർക്കും അറിയാം, എല്ലാവരും പേരും തിരിയുന്നുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞോണ്ട് നമ്മളെ വീഡിയോ ഇവിടെ കൊണ്ടുവരുത്തുകയാണ്. വീഡിയോ കണ്ടിരുന്ന നല്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതെ.